നമസ്കാരം, വെൽക്കം ടു ഗീത സ്പെഷ്യൽ. ഇതിപ്പോൾ മഴക്കാലം ആയല്ലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്ത് നമ്മൾ ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. സാധാരണ മഴക്കാലത്താണ് നമ്മുടെ ചെടികളെല്ലാം ആർത്ത് തഴച്ച് വളരുന്നത്, എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അപ്പോൾ വരുന്ന ഓൾ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ആദ്യം മുതലേ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെമ്പകമാണ്. എൻ്റെ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ചെടികളും ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ ഒന്ന് രണ്ട് ചെടികളെ ബാക്കിയുള്ളു. ചെടി എങ്ങനെയാണ് മഴക്കാലത്ത് സംരക്ഷിക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെയുള്ള ഈ പുല്ലുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അതാ പുല്ലെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് സ്ക്രൂ ഡ്രൈവർ എന്തായാലും മതി, ഈ മുകളിലത്തെ മണ്ണെല്ലാം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ചെടി നമ്മൾ പറിച്ച് മാറ്റിയ പുല്ലിൻ്റെ വേരൊക്കെ ഉണ്ട്, അതുമൊക്കെ ഒന്ന് പറക്കി മാറ്റാം. ഈ മേൽമണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മഴവെള്ളം വീഴുമ്പം ആ മഴവെള്ളം ഇതിൽ കെട്ടി നിൽക്കും, താഴേക്ക് പോകത്തില്ല. ഡ്രെയിനേജ് ഹോള് വഴി നന്നായിട്ട് ഡ്രെയിനായിട്ട് പോകേണ്ടതാണ് നമ്മൾ, കൂടുതലായിട്ടുള്ള വെള്ളമല്ല. അപ്പോൾ അത് പോകണമെങ്കിൽ ഈ മണ്ണ് നല്ല ഇളക്കമുള്ളതാണെങ്കിൽ മാത്രമേ മാറി പോകത്തുള്ളൂ. എന്നെ ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാറി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരുവിധ എല്ലാ ചെടികളെയും സംബന്ധിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കൂടുതൽ ഇപ്പം ഈ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എക്സ്ട്രാ ഉള്ള ഇപ്പം ഈ ഒരു ചെടിയായതുകൊണ്ട് ഇവിടെ ഒത്തിരി ശകരങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പം ഈ നമ്മുടെ ഈ ചോട്ടിലേക്കുള്ള ഈ ഭാഗമെല്ലാം നല്ല ക്ലിയറാണ്. നമുക്ക് അങ്ങനെ വെള്ളമൊന്നും കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഇല്ല. ഇവിടെയൊക്കെ ഒത്തിരി ശകരമൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ ആ ഇല ഇങ്ങനെ ചട്ടിയുടെ ഇവിടെ എല്ലാം നമ്മൾ കവർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇതിലേക്ക് വീണിട്ട് നമുക്ക് കാണാനും പറ്റത്തില്ല, വെള്ളം അതിൽ നിന്ന് പോകണ്ടോന്നൊന്നും നമുക്ക് അറിയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ശകരങ്ങളും ഒത്തിരി ഇലകളൊക്കെ താഴെയുള്ള ചെടികളാണെങ്കിൽ നമ്മൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി വെക്കണം. പഴുത്തിലകൾ, ഉണങ്ങിയ ഇലകൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ നമ്മൾ മഴക്കാലത്ത് കൊടുക്കേണ്ട വളങ്ങളെന്ന് പറഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും നമ്മൾ ഈ സമയത്തേക്കും കൊടുക്കണ്ട. അസിഡിസ് മഴ പെയ്യുന്നത് കൊണ്ട് വെള്ളം ധാരാളം കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളമെന്ന് പറയുന്നത് ഉണക്ക ചാണകപ്പൊടി, പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു വളമാണ്. കീടങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് പ്രയോജനപ്പെടും. പിന്നെ നമുക്ക് ഇടയ്ക്ക് ആൻറ്റി ഫംഗൽ പൗഡർ കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇന്നിപ്പം മാർക്കറ്റിൽ പലതരം ആൻറ്റി ഫംഗൽ പൗഡർ കിട്ടുന്നുണ്ട്. സാഫാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചാണകപ്പൊടിയും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും അതിൻ്റെ കൂടെ ഒരു ലേശം ഒരു നുള്ള് ആൻറ്റി ഫംഗൽ പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് ഇടയ്ക്ക് കൊടുക്കുക. ആ വളങ്ങളാണ് നമുക്ക് ഈ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പോട്ട് മിക്സ് കൂടെ ഈ പോട്ടിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചെടിയുടെ വേരെല്ലാം മഴവെള്ളത്തിൽ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫുള്ള് നമുക്ക് കവറാക്കണം. മഴ സമയത്താണ് നമ്മുടെ ഈ ഇലകളുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലിക്വിഡായിട്ട് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചുവട്ടിലൊഴിച്ച് കൊടുക്കണ്ട, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസറിൻ്റെ. നമ്മുടെ ഉള്ളിത്തൊലി, പച്ചക്കറിയുടെ വേസ്റ്റും വെളുത്തുള്ളിയുടെ തൊലി എല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്ന ആ അതുപോലെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഈ ലീഫിൽ മഴ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 5-6 മണിക്കൂറെങ്കിലും മഴവെള്ളം വീണത് പോകാതെ ലീഫിൽ നിൽക്കണം. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് മഴ പെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്യരുത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ മഴക്കാലമാണെങ്കിലും ഇടയ്ക്ക് ചില ദിവസങ്ങളൊക്കെ ചെറിയൊരു ചെറുതായിട്ടൊരു വെയിലൊക്കെ ഇരിക്കുന്നൊരു സമയമുണ്ട്. അതുപോലത്തെ സമയത്ത് വേണം നമ്മൾ ആ ലിക്വിഡ് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ
മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രെയിനേജ് ഹോൾ. ഇത് നല്ല ക്ലീൻ ആണ്, എന്താ വെള്ളം വീണ് കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് പോരും. അപ്പോൾ ക്ലിയർ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കമ്പി എന്തെങ്കിലും കൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മഴ പെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പോട്ടിൽ നിന്നും വെള്ളം ഡ്രെയിനായിട്ട്, എക്സസ് ആയിട്ടുള്ള വെള്ളം ഡ്രെയിനായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം മഴ പെയ്യുമ്പം കുറേ ചെടികളൊക്കെ നമ്മൾ മാറ്റിവെക്കണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഒത്തിരി ചെടിയൊക്കെ ഉള്ളവർക്കൊന്നും ചെടികൾ അങ്ങനെ ഒത്തിരി മാറ്റിവെക്കാം. ഇതുപോലുള്ള ചെടികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ എന്ന കാര്യം ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കമ്പൽസറി മാറ്റിവെക്കേണ്ട ചില ചെടികളുണ്ട്, അഡീനിയം, പത്തുമണി, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മഴക്കാലത്ത് ചീത്തയായി പോകുന്ന ചെടികളാണ്. അപ്പം ഓരോ മഴക്കാലം കഴിയുമ്പോഴും നമുക്ക് പലപ്പോഴും പലർക്കും കുറേ ചെടികൾ നഷ്ടമാകാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് നഷ്ടപ്പെടാതെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് പോട്ടിലുള്ള ചെടികളുടെ കാര്യമാണ്. അപ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നിലത്ത് മണ്ണിൽ നട്ടിരിക്കുന്ന ചെടിയുടെ കാര്യത്തിലും ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു ഗാർഡനിങ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.